അലൈക്കും വാർഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ മുഹിബ്യങ്ങളെ വെള്ളിയാഴ്ച പകലോ അതിൻ്റെ രാവോ രാത്രിയിലോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചോദ്യം ഉണ്ടാകൂല ഖബറില് അതാപുണ്ടാകൂല പ്രയാസങ്ങൾ ഉണ്ടാകൂല ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം ഒരു സംശയവും ഒക്കെ ഉണ്ടാകും ഖബറിൽ ചോദ്യം ഉണ്ടാകൂല എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇത് പെടുന്നില്ലല്ലോ അങ്ങനെ വെള്ളിയാഴ്ച രാവോ പകലോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ പറ്റിയിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മളൊക്കെ പ്രാർത്ഥിക്കലുണ്ട് വെള്ളിയാഴ്ച എൻ്റെ മരണം വെള്ളിയാഴ്ച രാവോ അതിൻ്റെ പകലോ ആക്കിത്തരണെന്നുള്ളത് കാരണം അതിനൊരുപാട് ആനുകൂല്യങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് അത് എന്താണ് എന്നുള്ളത് ഇമാമിയങ്ങൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പം അതിൻ്റെ ആ ഒരു പൊരുളി നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഇബിനേജ് റഹ്ത്തീമി റദ്ദീ അനഹു അവിടുത്തെ ത്വഫത്ത് ഉൽ അത് വിശാലമായിട്ട് തന്നെ പറയുന്നുണ്ട് ത്വഫയുടെ മൂന്നാം വള്ളയം ഇതിൻ്റെ ഈ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിലായിട്ട് മഹാനായ ഇബിനാജ് അറീത്തീമുദ്ദു തന്നെ പറയാണ് ഫ ഇദത്തുൽ വറദ അന്നമൻ ഹദീസിൽ വന്നിട്ടുണ്ട് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പകലോ അതിന് രാത്രിയോ ഒക്കെ മരിക്കുകയാണെങ്കിൽ മിനൽ അദാബിൽ വ അമിനമിനൽ കബറിൻ്റെ അദാബി ഫിത്തിനെ തൊട്ട് അവനക്ക് കാവലാണ് എന്ന് പറയുന്ന ഹദീസ് വന്നിട്ടുണ്ടല്ലോ അപ്പം പറയാം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുവലാ ഖബറിൽ എന്നല്ലേ വരുന്നത് അങ്ങനെയാണ് ഇതിന് കിട്ടുന്നത് എന്നാൽ വസ്ല്ലം ഔ അൻ സുഹാബിഇൻ ഇതൊക്കെ നബിസല്ലാ വല്ലമ തങ്ങളെ തൊട്ടോ അല്ലെങ്കിൽ സുഹാബത്തിനെ തൊട്ടോ സൊഹിയായിട്ട് വരേണ്ട കാര്യമാണ് ഇത് മിൻ മിസുലുഹുലുക്കാലും ഒരു അഭിപ്രായം പറയേണ്ട രൂപത്തിൽ പറയേണ്ടതല്ല കാരണം ഖബറിലെ കാര്യമല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു പോകേണ്ട കാര്യം ഇതൊക്കെ സ്വഹീഹായി വരേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഹജീത് സ്വഹീഹല്ല എന്നതിലേക്കാണ് ഇബിനജർ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു അമിൻ സമ്മ ഇക്കാരണത്തിന് വേണ്ടിയിട്ട് തന്നെ കാല ഷേഖുന നമ്മുടെ ഷേഖുന പറഞ്ഞു പറയമ്പാരക്കിരിൽ അൻസാരിയാണ് അൻസാരി തങ്ങൾ പറഞ്ഞു റമദാൻ മാസോ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളിയാഴ്ചയോ ഒക്കെ മരിച്ചാലും ചോദ്യം കവറിലുണ്ട് കാരണം ചോദ്യം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് വ്യാപകമായി കൊണ്ട് സഹിഹായി വന്നിട്ടുള്ളത് എന്ന് ഇബിനെ ഹൈദർ തോഫ പറയുമ്പം ജക്കർൽ അൻസാരി എവിടെ പറഞ്ഞതാണത് അവിടുത്തെ ഫത്താവയിലാണത് പറഞ്ഞത് ഇതാ ജക്കർ അൻസാരി തങ്ങളുടെ ഫത്താവ ജക്കർ സാരി തങ്ങൾക്ക് ഫത്താവ ഉണ്ട് അൽ എലാം ഉൽ എഹ്മാം എന്ന് പറയുന്ന അതിൽ ചോദ്യം വന്നതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നൂറ്റിനാലാമത്തെ പേജിൽ ഇതാണ് എൻ്റെ പറഞ്ഞു എന്ന് സുഇല ചോദിക്കപ്പെട്ടു അമ്മൻ രാത്രി വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ മരിച്ച ഒരാളെ പറ്റി ചോദ്യം വന്നു ഹൽ ഔല ചോദ്യമുണ്ടോ അൻസാരി അടുക്കൽ കൊടുത്ത മറുപടി എന്താ വന്നതൊക്കെ വന്നതാണ് അപ്പൊ ചോദ്യമുണ്ട് ഇത് വേറെയും ഫതാബുകളിൽ വന്നിട്ടുണ്ട് മുഫ്തി വൽ മുസ്തഫ്തി എന്ന് പറയുന്ന ഫത്തുന്റെതാബ് ജമാലുദ്ദീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിന് ഹസന് ബിൻ അബ്ദുൽ ബാരിൽ എന്നിവരുടെ ഈ ഫത്താവേ ചോദ്യം വന്നപ്പോൾ ഇബിനജർ കൊടുത്ത അതേ മറുപടിയാണ് ഇതിൽ കൊടുത്തത് അല അന്നഹു ഫിത്തൊഫത്തി ജസം ബി ബിസു ആലിൻ മിനൽ മുസീൻ ലില്ലോ ഹദീഫി ഉണ്ടോ നേരത്തെ ഇബിനജർ പറഞ്ഞ അതേ ഇത് തന്നെ ലില്ലോ ഹദീഫി താലോഹു ഷെയ്ഖുനാൻ നമ്മുടെ ഷെയ്ഖുനെ പറഞ്ഞു എന്ന് വിനേദർ പറഞ്ഞില്ലേ അപ്പോൾ എന്താണ് ഹദീസ് ആ ഹദീത് ആദീത് സ്വഹീ അല്ല അപ്പം ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്വഹി ഹാജീത് തന്നെ കിട്ടണം എന്നാണ് വിഭിനേജ് നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ പൊരുൾ അത് മറ്റുള്ള എൻ്റെ ഫത്തുവിൻ്റെ കിതാബിൽ ഫത്താവയിലൊക്കെ കയറി വന്നിട്ടുണ്ട് നിസേലേ അപ്പോൾ പിന്നെ അങ്ങനെയാണ് സമയത്ത് ഈ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ പിന്നെന്താണ് നമ്മളിപ്പോൾ വെള്ളിയാഴ്ചയോ അതുപോലെ തന്നെ അതിൻ്റെ പകലോ അതിൻ്റെ രാത്രിയോ ഒക്കെ മരിക്കണം എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ നല്ല പ്രാർത്ഥനയാണ് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം അതിലൊരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാണ്ട് ആ ആനുകൂല്യം മനസ്സിലാക്കുക ഇപ്പോൾ ഇമാൻ തുർമുദി റലിയുള്ള സുന്ന തുറമുദിയിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നു നബിസല്ലാ അലൈ വസ്ലമങ്ങളുടെ തുർമിതിയുടെ എൻ്റെ ആയിരത്തി എഴുപത്തി നാലാമത്തെ ഹദീദായിട്ട് വന്നിവിടെ കാണും മാമിൻ മുസ്ലിം റസൂർ പറഞ്ഞു മാമിൻ മുസ്ലിമീൻ യമൂത്തു യോമൽ ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയോ പകലോ ഒക്കെ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവറിന്റെ ഫിത്തിനെ തൊട്ട് അള്ളാഹു കാക്കും എന്ന് പറയുന്ന ഹദീസ് ഇമാം തിർമുദീറിയു ഈ പറയുന്ന തിർമുദിൽ കൊണ്ടുവന്നപ്പോൾ ഇതിനിക്ക് വ്യാഖ്യാനമായി കൊണ്ട് ഷറഹായിട്ട് കയറി വന്നതാണ് ഇമാം സുയൂത്തിൻ്റെ കൂത്തുൽ എന്ന് പറയുന്ന കിതാബ് ഈ കൂത്തുൽ ഇമാം കൂത്തുൽമെത്തതിൽ തങ്ങൾ എന്താണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് വിശദീകരിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടാം വള്ളിയം അൻപത്തിരണ്ടാമത്തെ പേജിൽ പറയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ അള്ളാഹു ആരെങ്കിലും ഈ വെള്ളിയാഴ്ച മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള അവൻ്റെ അമലുകളുടെ ആ പറയുന്ന മൂടി എന്ന് പറഞ്ഞാൽ മൂടിയാണ് ആ മൂടി തുറക്കുന്ന ദിവസമാണല്ലത് അതിന് വെള്ളിയാഴ്ച അമലുകളൊക്കെ എൻ്റെ പ്രകടമാക്കിയ തുറക്കുന്ന ദിവസേക്കാറും മാത്രമല്ല അന്നയോമിൽ വെള്ളിയാഴ്ച നരകത്തിൻ്റെ വാതിലും അടക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച നരകത്തെ കത്തിക്കുന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വല ഫി സുൽത്താനുൽ അയ്യാമി നരകം കാക്കുന്ന മലക്കിനൊക്കെ മറ്റുള്ള ദിവസങ്ങളെ പോലെയുള്ള പ്രവർത്തനമൊന്നും വെള്ളിയാഴ്ച അല്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പൊ അള്ളാഹു തല ഒരാളുടെ റോഹിനെ പിടിക്കുന്നത് ഹസ്രായിൽ റോഹിനെ പിടിക്കുന്നത് വെള്ളിയാഴ്ച ആയി കിട്ടുമ്പം അവൻ്റെ മടക്കം അതുപോലെ തന്നെ അവൻ നല്ലവനാണ് എന്നതിലേക്കൊരു സൂചന നൽകലുണ്ട് അവൻ്റെ മടക്കം നല്ലതാണ് എന്നത് കുറിക്കാൻ പറ്റും അതാണ് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ആര് ഇമൻ സുയൂത്തി റദിയുഹൻഹു സുയൂത്തിമാമ് അവിടെ തുക്കൂത്തുൽമെഴുത്തതിൽ പറയുമ്പം അതേ ജാമ്യുത്തർമെഴുതിൻ്റെ ഷറഹ് തന്നെയാണ് ഈ പറയുന്നത് മുബാറക് ഫൂരി തങ്ങളുടെ തൊഹഫത്തുൽ അഹമ്മദി എന്ന് പറയുന്നത് മുബാറക്കഫൂരിയുടെ ഇതിൻ്റെ നാലാമത്തെ വള്ളത്തിൽ മഹാനവരുകൾ ഇതിനേക്ക് വ്യാഖ്യാനം കൊടുക്കുന്നത് വഹാദ യു ഇതിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഏതൊരു സമയത്തിനും അതിൻ്റെതായ ഒരു നല്ലൊരു ശ്രേഷ്ഠതയും അതുപോലെ തന്നെ പവറും ഒക്കെ ഉണ്ട് അപ്പോൾ വല്ലാത്തൊരു ബർക്കത്തും മറ്റൊക്കെ ഉണ്ടാകും കമ അന്ന ഫലൽ മക്കാൻ ജസീമു സ്ഥലങ്ങൾക്ക് വലിയ വർക്കത്തുണ്ട് മദീന മക്ക വലിയ ബർക്കത്തല്ലേ അപ്പം അതുകൊണ്ട് സ്ഥലങ്ങൾക്കുള്ളത് പോലെ തന്നെ ഇതിനുക്കും ബർക്കത്തുണ്ട് എന്ന് ജമാൻ്റെ സമയത്തിനും കാലത്തിനൊക്കെ വർക്കത്തുണ്ട് എന്നതിലേക്കാണ് കുറിക്കുന്നത് അപ്പോൾ ജുമ്പ് വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ വലിയ വർക്കത്തുണ്ട് അപ്പോൾ ആ ബർക്കത്ത് എനിക്ക് കിട്ടുമ്പോൾ എന്താണ് കിട്ടും എന്നതിലേക്ക് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇമാം സുയൂത്തി തങ്ങൾ ജാമ്യ സഹീറിലെ ഹദീസ് കൊണ്ടുവന്നപ്പം അതിന്റെ ഷറഹാണ് ഫൈദുൽ ഖദീർ ഇമാം മുനാബിർ അദിയുല്ലാന്റെ മഹാനവരുകൾ അത് കിട്ടും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോ മുബാറൂരി തങ്ങൾ പറഞ്ഞെന്ത് ഈ പറയുന്ന സമയത്തിനു ബർക്കത്ത് ഉണ്ട് അതുപോലെ തന്നെ കാലത്തിനേക്ക് വർക്കത്തുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ആ ദിവസത്തെ ബർക്കത്തുള്ള ദിവസം മരിക്കും ബർക്കത്ത് തന്നെ അല്ലേ എന്നതിലേക്ക് കൂട്ടും വളരെ വ്യക്തമായിട്ട് കിട്ടും എന്ന് തന്നെയാണ് ഇമാം മുനാബിർ ഫൈദുൽ കദീറിന്റെ അഞ്ചാം വള്ളയം അറുനൂറ്റി ായിട്ട് പറയുകയാണ് പർക്കത്തും അവനക്ക് കിട്ടും എന്ന് എണ്ണ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയൂല എന്നാണ് ആ പറഞ്ഞത് അങ്ങനെയും പറയുന്നത് ഇപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തായി വെള്ളിയാഴ്ച പകലോ അല്ലെങ്കിൽ റമദാനോ വിശേഷ ദിവസങ്ങളിലൊക്കെ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഖബറിലെ ചോദ്യം ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നേരെ മറിച്ച് ഖബറിലെ ചോദ്യങ്ങൾക്കൊക്കെ കുറച്ച് ഉണ്ടാകും കനം കുറയിലുണ്ടാകും ഉത്തരം പറയാൻ എളുപ്പമാകും ആ ദിവസം മരിച്ചു കിട്ടിയാൽ എന്നാണ് അതിനർത്ഥം വെക്കേണ്ടത് എന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇമം ബിഹിയത്തുൽ മുസ് ബിഹിയത്തുൽ മുസ്തർഷീനിൽ വ്യക്തമായി കൊണ്ടിത് പറയുണ്ട് ബിഹയുടെ എൻ്റെ ഒന്നാം വാള്യം ഒന്നാം വാള്യത്തിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലായിട്ട് പറയാണ് അടോ സു ആലക്കേന് ആമുല് രണ്ട് മലക്കിൻ്റെ ചോദ്യം ആ രണ്ട് മലക്കിൻ്റെ ചോദ്യം രണ്ട് മലക്കാൾ നമ്മൾ ചോദ്യം ചെയ്യുക ആ രണ്ട് മലക്കിൻ്റെ ചോദ്യം അഹദീൻ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നിട്ട് ഇസ്തസ്ന് ചെയ്തെടുത്തതാണ് അമ്പിയാക്കന്മാർ ഷുഹ ഷഹീ ഷുഹദാക്കള് ഷഹീദായവർ യുദ്ധത്തിൽ ഷഹീദായ ആൾ ഷഹീദായവർ അതുപോലെ തന്നെ അത്തുഫാല് കുട്ടികൾ അവർക്ക് ചോദ്യമല്ലല്ലോ ഇങ്ങനെ മൂന്ന് വിഭാഗത്തിനെ ബഹയിൽ മാറ്റി നിർത്തുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ചോദ്യമുണ്ട് എന്നിട്ട് പറയാണ് വ്യക്തമായിട്ട് ഹദീസിലൊക്കെ വന്നല്ലോ വാളബ അന്നലി തബാറൊക്കെ മുൽക്ക് മുൽക്ക് സൂറത്ത് ആരെങ്കിലും പതിവായിട്ട് ഓരോന്നാണെങ്കിൽ കുല്ല ലേലത്തിൽ എല്ലാ രാത്രിയിലും തബാറക്ക് സൂറത്ത് ഓദ്യാണെങ്കിൽ കബറിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നുണ്ടല്ലോ എന്ന് വരുന്നുണ്ടല്ലോ വിഹി തബാറക്ക് സൂഹത്താക്കണ്ടതുപോലത്തത് അത് വെള്ളിയാഴ്ച ദിവസം മരിക്കലും മറ്റുമൊക്കെ കാരണം അക്ക ആനുകൂല്യങ്ങളാണല്ലോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ യുഹ്മലു അതിനൊക്കെ ചുമത്തപ്പറണം ചോദ്യത്തിൽ തഹ്ഫീഫുണ്ടാകും കനം കുറയലുണ്ടാകും ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാകൂല ഒരു മയത്തിലായിരിക്കും ചോദ്യം വരെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബിഹൈസുല്ല ഹൈസുല്ലാ യുഫ്തനുഫിൽ ജവാബി മറുപടി കൊടുക്കുന്ന സമയത്ത് എന്താകൂല അവനെ ഫിത്തനെ ആക്കപ്പെടില്ല അപ്പോൾ മറുപടി കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഫിത്തന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രയാസങ്ങളാണ് ആ മറുപടികൾ എളുപ്പമാകും അപ്പോൾ ചോദ്യം കുറച്ച് കനം കുറഞ്ഞിട്ടും ഉണ്ടാകും മറുപടികളൊക്കെ നല്ല എളുപ്പത്തിൽ മറുപടി കൊടുക്കാനും കഴിയും ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവോ പകലോ മരിപ്പിക്കണേ എന്ന് പറയുന്നത് പവർ ഉണ്ട് അർത്ഥമുണ്ട് അതിന്റെ അർത്ഥം എന്താണ് മരിച്ചു കിട്ടിയാൽ അന്ന് മരിച്ചാൽ ഒരിക്കലും കബറിലിട്ട് ചോദ്യം ചെയ്യൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല നേരെ മറിച്ച് ചോദ്യത്തിലൊക്കെ എന്തുണ്ടാകും ഒരു ഇളവുകൾ വരും അതുപോലെ തന്നെ കനങ്കുറയിലുണ്ടാകും മറുപടി സുതാര്യമായിട്ട് പറയാൻ കിട്ടും അള്ളാഹു